പോലും കള്ളനല്ല അയാൾ അതിലൊരു വിദഗ്ധനാണ് അത് ഇതിങ്ങനെ ഒഴിപ്പ് വെച്ച് വെക്കാൻ കാരണം എന്താ അതാണ് അതാണ് ഇത് നോക്കിയോ വളരെ സ്വതന്ത്രമായിട്ടുള്ള നാല് കഥകളാണ് പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടെ വരുന്ന ചോദ്യം ഇതാണ് ഏതാണ് ചോദിക്കുന്നത് പോലീസുകാരാണെങ്കില് പിന്നെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര കറപ്റ്റ് ആയിട്ടുള്ള പോലീസുകാരാണ് ഒരു സാധു മനുഷ്യനെ പിടിച്ച് അവര് കുറ്റവാളിയായിട്ട് അങ്ങ് പറയാനുള്ള സിനിമകള് സാറ് അരവിന്ദൻ അങ്ങനെയുള്ള ചുരുക്കം ഡയറക്ടേഴ്സിന്റെ സിനിമകള് സാമ്പത്തികം ഒരു വലിയ മാനദണ്ഡമായ ഈ കാലഘട്ടത്തില് എടുക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കേരളത്തിനും മലയാളിക്കും മലയാളി ഭാഷയ്ക്കും ഒരു നഷ്ടമല്ലേ അതിന് ഗവൺമെന്റ് തലത്തിലോ എവിടുന്നെങ്കിലും ഒരു പൂർണമായ ഞാൻ പടം എടുക്കാത്ത ഒരുപാട് കാലഘട്ടമുണ്ട് ഒരു കാലഘട്ടം കുറച്ച് പടം എടുത്തുകൊണ്ടിരിക്കില്ല അത് കാശില്ലാത്തതുകൊണ്ടല്ല സാറിന്റെ കൈ പറയുന്നത് ഞാൻ പടം എടുക്കാത്ത സമയങ്ങൾ ഒത്തിരിയുണ്ട് നിഴൽക്കുത്ത് കഴിഞ്ഞ 7 വർഷം നിഴൽക്കുത്തിന്റെ കഥാപുരുഷൻ കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞ നിഴൽക്കുത്ത് 95-ൽ അത് കഴിഞ്ഞ് 95-ലാണ് കഥാപുരുഷൻ എടുത്തത് അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടാണ് നിഴൽക്കുത്ത് അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ 4 പെണ്ണുങ്ങൾ എടുക്കുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിൽ പലരും പടം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തയ്യാറാണ് നമ്മളെടുക്കാത്ത കാശില്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു പടം എടുക്കാനായിട്ട് തയ്യാറായിട്ടില്ലാത്തതുകൊണ്ട് തയ്യാറെടുപ്പാണ് സാറിനെ പോലെ നല്ല സിനിമകൾ പിടിക്കുന്ന ചുരുക്കം സംവിധായകരെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ജനറൽ പിക്ചേഴ്സ് ഏവി അതേപോലെയുള്ള പ്രൊമോട്ടേഴ്സ് അഭാവം ശക്തമായിട്ട് ഈ മേഖലയെ നല്ല സിനിമകളെ ബാധിക്കുന്നുണ്ടോ അങ്ങനെ മലയാളത്തിൽ വളരെ അപൂർവം പേരേ ഉള്ളൂ ഒരു പേരൊക്കെ എടുത്ത് പറയാനുള്ളൂ രണ്ടാമതൊരു പേരില്ല ഇല്ല ഇപ്പം ബാബു സേട്ട് ഒരു പരിധിവരെ ഒന്ന് രണ്ട് സിനിമകൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് എങ്കിലും മലയാളി അല്ലാത്ത ഒരാള് ബാബു സേട്ട് മലയാളിയാ സേട്ട് മലയാളിയാ പിന്നെ ഈ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് വന്നിരിക്കുന്ന മത്താഞ്ചേരി ഭാഗത്ത് കുറച്ച് പേരുണ്ടല്ലേ മമ്മൂട്ടിയൊക്കെ കച്ചാണ് ഞങ്ങള് കച്ചികൾ അവിടെ വിളിക്കുന്നത് അറിയില്ലായിരുന്നു ഏരിയ ബാബുസേട്ടന്റെ പക്ഷെ അത്രയും പഴയതായിരിക്കണമെന്നില്ല സേട്ടനൊക്കെ എപ്പോഴും പേരുള്ളതുകൊണ്ട് കണ്ടാലും ഒക്കെ നല്ല വെളുത്തു തുടുത്തൊക്കെ പിന്നെ നേരത്തെ ബാബുസേട്ടനും മലയാളം സിനിമ പ്രോത്സാഹിപ്പിക്കാൻ നന്നല്ല രാമക്കാരിയായിട്ട് ബാബുസേട്ടനെ കണ്ടുപിടിച്ച് അയാളെ കൊണ്ടുവന്ന 19 വയസ്സേ ഉള്ളൂ ഇങ്ങോട്ട് പിടിച്ചോണ്ടാ എങ്കിലും അത് ആ 19 വയസ്സുള്ള ഒരാൾ ആ സിനിമ പിടിക്കാൻ ധൈര്യം കാണിക്കുകയും അത് ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ നമ്മള് ഇപ്പൊ സാറിനെ പോലെ സിനിമ പിടിക്കുന്ന നല്ല സിനിമകൾ പിടിക്കുന്ന അപൂർവം വ്യക്തികളില് ഇപ്പൊ സാർ പറഞ്ഞു ആകെ ഉണ്ടായിരുന്ന രവി മാത്രമാണ് രവി ഇപ്പൊ ഇല്ല അരുവില്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എടുക്കുന്നില്ല രവി സിനിമ എടുക്കാത്ത സ്ഥിതിക്ക് നമ്മുടെ പഴയ ജോൺ എബ്രഹാമിന്റെ ഒഡേസ പോലെയുള്ള മൂവികൾക്ക് വീണ്ടും ഒഡേസ വേറൊരു അത് ജോൺ എബ്രഹാമിന് ചെയ്യാൻ പറ്റി എന്നുള്ളതല്ലാതെ എല്ലാവരും ഒഡേസ പോലെ എടുക്കാൻ പറ്റും അതുപോലെ ജനകീയ പങ്കാളിത്തത്തിന് പ്രാധാന്യമുണ്ടോ എന്ത് ജനകീയ പങ്കാളിത്തം ഞാൻ ഉദ്ദേശിച്ചത് ഒഡേസക്കാർ തന്നെ പിരിപെടുത്ത് അവര് എടുക്കാൻ പറ്റില്ലല്ലോ അമ്മറിയാൻ അല്ല അത് ഒരെണ്ണം മാത്രം ജോൺ ആയതുകൊണ്ടും ജോണ് അങ്ങനെയുള്ള ജനപിന്തുണയുള്ളത് കൊണ്ട് ജോണിന്റെ ഒരു എല്ലാ അതും അതിനും അങ്ങനെ ഒരു നടനോ നടിക്ക് വേണ്ടി ഒന്നും കാശ് കൊടുത്ത് ചിലവാക്കുന്ന പൈസ ഒന്നും പടം ഒന്നും ആയിരുന്നില്ല ആ സ്റ്റൈലിൽ പടം എടുക്കാൻ ഒരു പടം എടുക്കാം വേറെ പടം എടുക്കാൻ പറഞ്ഞു പോവുകയും ചെയ്തില്ല
ജോണിന് പോലും പ്രയാസമാവായിരുന്നു വീണ്ടും അവരോട് കൊടുക്കാൻ. ആ സിനിമ റിലീസായതൊക്കെ വളരെ താമസിച്ചാണെന്ന് തോന്നുന്നു. റിലീസ് ചെയ്തിട്ടില്ല അമറേ. ഇന്നിപ്പോ ആയിരുന്നെങ്കിൽ അത് വീഡിയോയിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയും വീഡിയോ ആയിട്ട് ഇറക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അന്ന് പക്ഷെ അവർ മറ്റു പിന്നെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ പറ്റി. അതിപ്രസരമൊന്നുമില്ല. കാരണം അത് നമുക്ക് എന്തിനാണ് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പറയുന്നതാണ് അതിന്റെ ഉള്ളടക്കം. എങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിൽ നിന്നാണ് നമ്മൾ സാങ്കേതികതയെല്ലാം വരുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഒരേ കാര്യം തന്നെ പുതുതായിട്ട് പുതുതായിട്ടാണ് പറയുന്നത്. അങ്ങനെ പുതുതായിട്ട് വളരെ വ്യക്തിപരമായിട്ട് വളരെ പുതിയ രീതിയിൽ പറയുന്നതിന് വേണ്ടിയാണ് പുതിയ ടെക്നിക്കും പുതിയ സമീപന രീതികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത് അധികമാവുക എന്നുള്ളൊരു പ്രശ്നമില്ല. അത് ചിലപ്പോൾ ഈ മാധ്യമത്തെ പറ്റി അറിയാമോ എന്നത് ചിലപ്പോൾ ഇത് കൈകാര്യം ഈ സിനിമ എന്ന് പറയുന്ന ജീവിതത്തിന്റെ പകർപ്പാണ്. അപ്പൊ അതിന്റെ സ്വഭാവീയത നേരെ പകർപ്പല്ല, നമ്മൾ ഒപ്പിയെടുക്കുന്നതല്ല സിനിമ. സിനിമ അതിനകത്ത് ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട് നമ്മൾ നോവൽ എഴുതുന്നത് പോലെയോ കവിത എഴുതുന്നത് പോലെയോ ഒക്കെ തന്നെയാണ്. ജീവിതമാണ് അതിൻ്റെ ആധാരം. പക്ഷെ നമ്മൾ നമ്മുടെ കല എന്ന് പറയുന്നത് അതിങ്ങനെ നേരെ ഒപ്പിയെടുക്കുന്ന ഫോട്ടോഗ്രാഫി പോലെ ഒപ്പിയെടുക്കുന്നതല്ല. അത് കലാത്മകം ആകുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാവും. ഈ ഒരു ശരാശരി ഒരു 60 ഫിലിം ഇപ്പം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് ഓരോ വർഷം. അതിൽ ഒന്നോ രണ്ടോ പടങ്ങൾ മാത്രമാണ് സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത്. അതിന്റെ കാരണം സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോശമായുള്ള പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പൊ ആളുകളുടെ വാസന അങ്ങനെ മാറി എന്നുള്ളതാണ്. യാതൊരു പിന്നെ മനുഷ്യന്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്വപ്നലോകത്താണ്. സ്വപ്നം പോലും നല്ല സ്വപ്നമൊന്നുമല്ല. സാധാരണ സ്വപ്നത്തിന് ഒരു ജീവിതത്തിൽ ഒരു എവിടെയെങ്കിലും ഒരു ബന്ധം കാണും, അടിസ്ഥാനം കാണും സ്വപ്നത്തിന്. ഇത് അങ്ങനെയുള്ള ബന്ധം പോലും ഇല്ല. അത് വളരെ വൈകൃതങ്ങളാണ്. ചില താരങ്ങൾക്ക് സൂപ്പർ പദവി നൽകിയിട്ടുണ്ട് നമ്മുടെ നിർമ്മാതാക്കൾ. അവര് അതുകൊണ്ട് അവരുടെ താരങ്ങള് അവരുടെ പ്രതിഫലം കൂട്ടി സിനിമ വ്യവസായം തകരാൻ കാരണം അതും കൂടിയാണ്. അവരെല്ലാം കൂട്ടുന്നത് ഈ ഒരിടത്തു നിന്നൊക്കെ ഇങ്ങനെ കുറേയധികം പണമൊക്കെ ആയിട്ട് ഒന്ന് പടം എടുക്കാൻ വരുന്നവരുണ്ട്. ഈ താരങ്ങളായിട്ടുള്ള ഈ പടം എടുക്കുന്നതിലൂടെ താരങ്ങളായിട്ട് ബന്ധം സ്ഥാപിക്കാം, ഇങ്ങനെയായിട്ടുള്ള ചങ്ങാത്തം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അവർക്ക് താരങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ. ഇവരെ കാണുമ്പോഴേ അറിയാം താരത്തിന് നമുക്ക് ചോദിക്കുന്ന വയസ്സേ തരും. അതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അമൗണ്ട് കൂടി പോകുന്നത്. അല്ലാതെ സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ളവരൊന്നും കൂട്ടി കൊടുക്കുന്നില്ല. അവരോട് അവർ കൂടുതൽ ചോദിക്കുന്നുമില്ല. ഈ പെട്ടെന്ന് വന്ന് പിന്നെ അവരെ കാണത്തുമില്ല. ഒരു പടം എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാം ക്ലീൻ ആകും. പടം എടുക്കാനുള്ള മോഹം തീരും. പിന്നെ ഇവരായിട്ടുള്ള സമീപ സൗകര്യങ്ങൾ അല്ല. ഇതിനകത്ത് ഭാഗ്യാന്വേഷികളായിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാണ്. അവരെ സ്വയം എലിമെന്റ് ഉണ്ടാവുകയാണ്. ഈ പിന്നെ തീ കണ്ടിട്ട് ഇയൽ പറന്നു വരികയല്ലേ, അതുപോലെയാണ് അതിന്റെ പ്രഭയിലിഞ്ഞ് വരുന്നതാണ്. അവര് തന്നെ എരിഞ്ഞു പോകുന്നത്. 37 വർഷമായി താങ്കൾ ഈ ഫീൽഡിൽ. 72 മുതൽ 8 28 39. ഈ വേറിട്ടൊരു വഴി സഞ്ചരിക്കുന്ന താങ്കൾക്ക് രശ്മി വായനക്കാരോട് എന്താണ് ഉപദേശിക്കാനുള്ളത്? അല്ല, നമ്മള് പറഞ്ഞ നമ്മള് ഉപദേശം കേട്ടൊന്നും ചെയ്യുന്നില്ല. ഈ സിനിമ മാത്രമല്ല നന്നാവാനുള്ളത്. നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നില്ല, നല്ല കവിത വായിക്കുന്നില്ല, നല്ല മ്യൂസിക് സംഗീതം കേൾക്കുന്നില്ല, ഒരു പെയിന്റിങ് കാണാലും അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആസ്വാദനത്തിൽ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു പിന്നാക്കാവസ്ഥയാണുള്ളത്. അത് മാറണമെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഇതിലൊക്കെയുള്ള വാസന ഉണ്ടാകത്തൊക്കെ ഉള്ളു.
വീട്ടിൽ പുസ്തകം അലമാരി പുസ്തകം കാണാത്ത ഒരു വീട്ടിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വായിക്കാത്ത ഒരു വീട്ടിൽ കുട്ടികൾ വായിക്കുന്നില്ല. കുട്ടികൾ അച്ഛനും അമ്മയാണ് ആദ്യമായിട്ട് അനുകരിക്കുന്നത്. ഈ വായനാശീലം അവിടുന്ന് ഉണ്ടാകുന്നതാണ്. വായനാശീലം അല്ലെങ്കിൽ പിന്നെ ചില അപൂർവം കേസുകളിൽ കുട്ടികളെ അധ്യാപകരെ ചിലപ്പോൾ വളരെ ഇതിലൊക്കെ വാസനയുണ്ട് ചില അധ്യാപകർ ചില സ്കൂളുകളിൽ വരും അവരിലും ചിലപ്പോൾ അവരെ അനുകരിക്കും അവർ പ്രചോദനമാകും. ഈ വായനാശീലം നിർത്തിയത് ജനങ്ങൾ കുട്ടികളിൽ നിന്ന് അകന്നു പോകാൻ സിനിമയും ചാനലും ഒക്കെ അല്ലേ? അല്ല, സിനിമ വളരെ അപൂർവമായിട്ടല്ലേ കാണാൻ പോകുള്ളൂ. ചാനലും അങ്ങനെ എല്ലാ വീടുകളിലും എപ്പോഴും സിനിമ കാണുന്ന ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതുകൊണ്ടല്ല സന്ദർഭം. പക്ഷെ അതേസമയം പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന എല്ലാ കമ്പനികളും പറയുന്നുണ്ട് അവർ പുസ്തകം കൂടുതൽ ചിലവാകുന്നുണ്ട്. പുസ്തകം ഇതിന്റെ വിൽപ്പന കുറഞ്ഞിട്ടില്ല. പബ്ലിഷേഴ്സ് കൂടിയിട്ടുണ്ട്, പുസ്തകങ്ങൾ കൂടുതൽ ഇറങ്ങുന്നുണ്ട്, എണ്ണ കൂടിയിരുന്നുണ്ട്, അതിന്റെ പിന്നെ കോപ്പി പ്രിന്റ് ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വായിക്കുന്നത് തീർന്നു പറയുന്നത് ശരിയല്ല. ചിലപ്പോ ഈ വായി ഈ പുസ്തകമൊക്കെ വാങ്ങിച്ചു വെക്കുന്നല്ല, ചിലപ്പോൾ വായിക്കുന്നില്ലായിരിക്കും, അത് വേറെ കഥയാണ്. അതാ, പക്ഷെ എന്നാ പോലും കുഴപ്പമില്ല. വായിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടില് അലമാരി പുസ്തകം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്നറിയാനുള്ള കൗതുകം കുട്ടികൾക്ക് ഉണ്ടാവും. എങ്കിൽ മാത്രമേ കുട്ടികൾ വായിക്കുള്ളൂ. അല്ല, കുട്ടികളെ പോയി വായിക്കുന്ന ദിവസം പത്ത് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അവർ സ്വയം പോയി എടുത്ത് വായിക്കും. അച്ഛനും അമ്മയും പുസ്തകം വായിക്കുന്നവരാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്മവിഭൂഷൺ, പത്മശ്രീ, ഫാൽക്കെ അവാർഡ്, നാഷണൽ ഫിലിം അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, ഇൻ്റർനാഷണൽ ഫിലിം ക്രിറ്റിക്സ് പ്രൈസ്, ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ ട്രോഫി, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് തുടങ്ങിയ അനവധി അവാർഡുകൾ അങ്ങനെ തേടിയെത്തിയിട്ടുണ്ട്. അവാർഡുകൾ തേടിപ്പോകുന്നവരെക്കുറിച്ചും അവാർഡ് നിർണയ കമ്മിറ്റിയെക്കുറിച്ചും എന്താണ് താങ്കളുടെ അഭിപ്രായം? അവാർഡ് നമ്മൾ തേടിപ്പോകേണ്ട സാധനമല്ല, അവാർഡ് നമ്മളെ അന്വേഷിച്ച് വരേണ്ടതാണ്. നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ടതല്ല, എന്നും നടക്കുന്നതല്ലേ. അങ്ങനെ പോകുന്ന അറിഞ്ഞാൽ അർത്ഥമില്ല. അവാർഡ് നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചു വരും. പത്തിരണ്ട് മുതൽ 72 ആയിത്ത പടം സ്വയംവരം അന്ന് തൊട്ട് ഇന്നുവരെ 9-10 പടങ്ങൾ ഉണ്ടായിരുന്നു. 11 ഈ ആർട്ട് ഫിലിം കൊണ്ട് ഈ ജനങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ പടം എടുക്കുന്നു, എനിക്ക് എന്റെ ഒരു വിശ്വാസവും എന്റെ ഒരു അറിവും അനുഭവവും ഒക്കെ കണക്കിലെടുത്തോണ്ട് ഞാന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന സിനിമയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതിന് ആർട്ട് ഫിലിം എന്നോ കൊമേഴ്സ്യൽ ഫിലിം എന്നുള്ള വേറൊന്നുമില്ല. സാധാരണ ആളുകള് ഈ ഓടുന്ന പടത്തിന് കൊമേഴ്സ്യൽ ഫിലിം എന്ന് പറയും, ഓടാത്ത പടത്തിന് ആർട്ട് പടം എന്ന് പറയും. അങ്ങനെയല്ല, എന്റെ പടങ്ങൾ ശരിക്കും ഓടിയിട്ടുള്ള പടങ്ങളും ഉണ്ട്, അത്തരത്തോളം ഓടാത്ത പടങ്ങളും ഉണ്ട്, രണ്ടുമുണ്ട്. സാറ് ഈ പടം എടുത്തിട്ട് ഈ സിനിമ ഈ ആസ്വാദന ബോധം ജനങ്ങളുടെ ഉണ്ടായിട്ടുണ്ട്? അത് നല്ല സിനിമ കാണുന്നുള്ള ഒരു മെന്റാലിറ്റി ജനങ്ങൾ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ജനങ്ങളിങ്ങനെ ജനങ്ങളുടെ എണ്ണം ഇങ്ങനെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ കുറച്ചുപേരെ നമ്മള് ഒരേ 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 ഒരു സെറ്റ് ആളുകളെ അല്ലല്ലോ നമ്മൾ ഈ പടം കാണിക്കുന്നത്. ആദ്യകാലത്ത് സിനിമയെ പറ്റിയുള്ള അറിവ് നേടിയ ആളുകൾ അവർ വളർന്നു വലുതായി അവരുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയി കഴിഞ്ഞില്ല, ഒരു കാലം അങ്ങനെ പോവല്ലേ. അപ്പൊ ഇതിനകലേക്കായിട്ട് ആളുകളുടെ എണ്ണം കൂടുന്നു, പിന്നെ ആളുകളുടെ വാസനകൾ മാറുന്നു, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഭേദപ്പെട്ട സിനിമകളും അതുപോലെ പലരും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എപ്പോഴും നടക്കുന്നുണ്ട്. ഈ തകഴിയുടെ 4 ചെറുകഥകളാണ് ഈ 4 പെണ്ണുങ്ങൾ. അന്ന് ഈ ചെറുകഥകൾ എല്ലാം വിളക്കി ചേർത്തൊരു സിനിമ പ്രമേയമാക്കി മാറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഏതോ ഇതിൽ വായിക്കണ്ടേ ഒരു മാഗസീനിൽ വായിച്ചിട്ടുണ്ട്. അവാർഡ് കമ്മിറ്റി അങ്ങനെ പറയണ്ടായിരുന്നു. അവാർഡ് കമ്മിറ്റിക്ക് നല്ല സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. കാരണം അതേ പറഞ്ഞു, എന്റെ ഏറ്റവും കൂടുതൽ ലോകത്ത് കാണിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിലും ബ്രൂക്ക് എന്ന് പറഞ്ഞ ഫെസ്റ്റിവലിൽ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ചയിൽ ഇവിടെ കാണിക്കുന്നു, നാളെ കാണിക്കുന്നു.
മെയ്യില് പിന്നെ മ്യൂണിക്കിൽ എൻ്റെ കംപ്ലീറ്റ് റെട്രോസ്പെക്റ്റീവ് കാണിക്കുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. പടം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, കാനഡയിലെ ഏപ്രിലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പടമാണ് ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ള പടങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെസ്റ്റ്യൂണികളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പോൾ അവിടെ ആരെങ്കിലും വിവരം കിട്ടവന് ഇത് പടം ശരിയായില്ല എന്ന് പറയുന്നത് അവരുടെ അറിവുകേട് മാത്രം എന്നുള്ളൂ. എനിക്കോ എനിക്ക് നിരാശ തോന്നി. മണ്ടമരത്തെല്ലാം പറയും, ഇവരുള്ളവർ പറഞ്ഞാൽ അവർക്ക് തോന്നുമായിരിക്കും, ഇവരുള്ളവരും അങ്ങനെ പറയത്തില്ലല്ലോ. അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ലാഭമാണ് തുടർന്ന് ഇത് കൊണ്ടുപോകാനായിട്ട്. ഈ ആർട്ട് ഫിലിമിൻ കൊണ്ട് അതുകൊണ്ട് വല്ല നേട്ടങ്ങളുണ്ടോ? വ്യവസായമാണെന്ന് പറഞ്ഞാൽ വിനോദ വ്യവസായം എന്നാ പറയുന്നത്, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്നാ പറയുന്നത്, വെറും വ്യവസായമായിട്ടല്ല പറയുന്നത്. നമുക്ക് ഈ വിനോദം തരുന്ന വ്യവസായം, വ്യവസായമാകാൻ കാരണം ഇതൊരു മാനുഫാക്ചറിങ്ങിന്റെ എല്ലാ സ്വഭാവവും ഉണ്ട്. കാരണം നമ്മൾ പ്രോസസ് ചെയ്ത് എടുക്കുന്ന ഒരു സാധനമാണ്, അതുകൊണ്ടാണ് വ്യവസായം എന്ന് പറയുന്നത്. പിന്നെ ഇത് കാണിക്കുന്നത് ആളുകൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുകയാണ്, അതും വ്യവസായത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ കാണുന്നത് ഫ്രീ ആയിട്ടല്ല കാണുന്നത്, കാശ് കൊടുത്ത് കാണും. എന്ന് മാത്രമല്ല ഇതിൻ്റെ മുതലുകൊടുക്ക് വളരെ വലുതാണ്. മുതലുകൊടുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ആളുകൾ പോയി പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പണം കാണും. ആ രീതിയിൽ വ്യവസായം. പക്ഷേ ഒരു വ്യവസായമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിൽക്കുന്ന സാധനം ഒരു ഒരു കൺസ്യൂമർ ഐറ്റമായിട്ട് മാത്രം ചെയ്യുന്ന സിനിമയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഫിലിം എന്ന് പറയുന്നത്. ഈ അവാർഡ് കൊണ്ടും മറ്റേത് കൊണ്ടും അത് സാമ്പത്തിക അവാർഡ് തുക കൊണ്ടും അംഗീകാരം കൊണ്ടും മാത്രം അത് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് നോക്കുകയില്ല, വളരെ യൂറോപ്പിലെ മലയാളികൾ ഏകാശ്രയാണ് വായിക്കാൻ അക്ഷരമായിട്ടുള്ള ബന്ധത്തിന്. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു അഭിമുഖം അനുവദിക്കാൻ സമ്മൻസ് കാണിച്ചിരുന്നത്. ഈ ഫ്രൈബുർഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഇത്തവണ വന്നപ്പോൾ ഉണ്ടായ അനുഭവം, ഒരു പെണ്ണും രണ്ടാണോ ജനങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ അവരുടെ പ്രതികരണം, അതൊക്കെയാണ് ഞങ്ങൾക്കറിയാൻ താല്പര്യം. ആ പടം പ്രത്യേകിച്ച് കാണിക്കുന്ന ഫെസ്റ്റിവലിലല്ല ഏറ്റവും കൂടുതൽ ലോകത്ത് എല്ലാ ഫെസ്റ്റിവലിലും പോയ ഒരു പടമാണ് നാല് പെണ്ണുങ്ങൾ. ഇപ്പടം ഇപ്പൊ തീർന്നേ ഉള്ളു, തുടങ്ങിയിട്ടേ ഉള്ളു. എന്റെ സ്ക്രീനിങ്സ് ഒരു 10-35 ഫെസ്റ്റിവലിൽ കഴിഞ്ഞു. ഞാൻ അതിൽ തിരഞ്ഞെടുത്ത ഓരോ ഫെസ്റ്റിവലിനും പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തെയും അനുഭവം ആ പടം കാണിച്ച സ്ഥലങ്ങളിലെ എല്ലാ ഫെസ്റ്റിവലിലെല്ലാം തന്നെ ആ അതിന്റെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആവുക എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് വളരെ പോപ്പുലർ ആയ പടമാണ്. നാല് പെണ്ണുങ്ങൾ കണ്ട ഒരു പെണ്ണും രണ്ടാണ് ഇവിടുന്ന് ആളുകൾ പടം കണ്ട ആളുകൾ അങ്ങനെ പേഴ്സണലായിട്ട് വന്ന് ഈ പടത്തെ പറ്റി പ്രതികരണം ചില സ്ഥലങ്ങളിൽ ചില ഫെസ്റ്റിവലുകളിൽ ആളുകൾ സ്ക്രീനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് ചോദ്യോത്തരവായിട്ട്. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ ഫെസ്റ്റിവലിന്റെ പിന്നെ ചുമതലയിലുള്ള കുട്ടിയാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്, അത് ഞാൻ ഉത്തരം പറയുകയൊക്കെ ചെയ്തു. ഞങ്ങളിന്നൊരു ഒരു ബോളിവുഡ് സിനിമ ഉണ്ട്, പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കാപ്പ് പിടിക്കാനിരുന്നപ്പോഴത്തേക്കും അതാ അതിന്റെ നത്തിപ്പുകാരിൽ രണ്ടുപേര് വന്നിട്ട് ഞങ്ങളടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം. ആവറേജ് സിനിമ ആണ് ഒരു ആർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിന് ഞങ്ങൾ ഇതിനേക്കാളും നല്ല സിനിമകളാണ് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് പുള്ളിക്കത് അറിയാം, അപ്പൊ ഇന്ത്യക്കാരല്ലേ നിങ്ങള്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഒരു ബോളിവുഡ് മുഴുവൻ ഡാൻസും പാട്ടും ആയിട്ടുള്ള സിനിമ.